ഇത് നമ്മൾ ചിക്കൻ പൊള്ളിച്ച ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കോഴിയാണ് മേടിച്ചേക്കണേ. 2 കിലോയോളമുള്ള ഒരു കോഴിയാണ്. നമ്മൾ കഴുകി ഉപ്പ് വിനാഗിരി മഞ്ഞപ്പൊടി ഇത്ര ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. നമുക്കിതിനകത്തേക്ക് ആവശ്യമായ മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാവേ. പൊള്ളിച്ചയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇത് അന്ന് അരച്ചെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും ഒരു 5-6 കാന്താരിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചതച്ചെടുക്കണം. ഇത് തക്കോലം, 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 കറുവപ്പട്ടയുടെ ചെറിയൊരു പീസ്, കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ ശരിയാക്കിയിട്ട് നമുക്ക് മസാല എല്ലാം ചേർക്കാവേ. ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു സ്പൂൺ നമുക്കിട്ട് കൊടുക്കാം. 1 സ്പൂൺ, ഒരു നിറച്ച സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഇത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്കിച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇത് വേവിക്കുമ്പം കുറേ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതേ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം. ഇത്ര ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ചിക്കൻ മസാല, നമുക്കൊരു നാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കാവേ 1 പകുതി. ഇത് നമ്മുടെ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മാഗ്നറ്റ് ചെയ്യാൻ വയ്ക്കാം. മാഗ്നറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ 1/2 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം 2-3 എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ആ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് ആ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ യോജിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായി. ചിക്കൻ ഒന്ന് പിടിച്ചു വരുമ്പോഴേ നമുക്ക് 4 സവാള എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ 4 സവാള കേട്ടോ, 3 എണ്ണത്തിൻ്റെ വലിപ്പമുള്ളൂ. 1 കൈയോളം ചെറുള്ളി അരിഞ്ഞത്, 3 പച്ചമുളകാണ് എടുത്തേക്കണത്, അത് വലുതായതുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞേക്കണം. പിന്നെ മല്ലിയില, കറിവേപ്പില, 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാല കഴിച്ചില്ലേ, അത് വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളക് ഇത്രയും കൂടെ അരച്ചത്, തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഒരു 1/2 ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോരം ആവശ്യം വരും നമുക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചതിന് ആവശ്യമായ ചിക്കൻ നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നല്ലോ. ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം എണ്ണയും കുറച്ച് മതി, നന്നായിട്ട് വേവുകയും ചെയ്യും, മസാലയെല്ലാം ഉള്ളിൽ കയറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കാണ് അതിന് വല്ലപ്പോഴും ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഇനി ആകപ്പാടെ എല്ലാ മസാലയൊക്കെ ഇട്ടുകൊടുത്ത് സ്വല്പം ഉപ്പ് മാത്രം കൂടുതലിട്ട് കൊടുക്കണം. ഇങ്ങനെ മസാല തേച്ച് കൊടുത്താൽ രണ്ടാമത് നമുക്ക് തേക്കേണ്ട ആവശ്യം വരുമൊന്നുമില്ല കേട്ടോ. മസാല അങ്ങ് പോകില്ല, ഇതിനകത്ത് എണ്ണയും വേസ്റ്റും മാത്രം താഴേക്ക് പോകുള്ളൂ. വെച്ചിട്ട് 15-20 മിനിറ്റാണ് വേവിക്കേണ്ടത്. ആദ്യം നമ്മളൊന്ന് ആവി വരുന്ന എത്ര നേരം ഫുൾ തീലിടുക, അതിന് നമുക്ക് സ്ലോയിലിട്ട് നമുക്ക് വേവിക്കാം. പിന്നെ നമ്മൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ കടുകൂടി ഇട്ടത് ഒന്നുകൂടെ ചൂടാക്കിക്കോട്ടെ. എണ്ണ ചൂടായി, കടുകിട്ട് കൊടുക്കാം. നമുക്ക് സവാള, പച്ചമുളക്, ചെറുള്ളി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കാവേ. ഇത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി സ്വല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കാവേ. ഉപ്പും കറിവേപ്പിലയും കൂടെ 1/4 സ്പൂൺ ഉപ്പാണ് ഇട്ടേക്കണത്. വേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാവേ. അപ്പോഴത്തേന് നന്നായിട്ട് വഴറ്റിൻ്റെ കിട്ടിക്കോളൂ. അപ്പോഴത്തേന് നമ്മുടെ സവാള ഇത്രയും വഴഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കാന്താരിയും കൂടെ ചതച്ച് വെച്ചേക്കണം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ ചിക്കൻ ദേ ആയിക്കൊണ്ടിരിക്കുന്നത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ വയ്ക്കണം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും അപ്പം എല്ലായിടത്തോടും ആ വേവ് എത്തിക്കുള്ളൂല്ലോ. അവളെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാവേ. നമുക്ക് തീ സ്ലോ ചെയ്യാം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് നന്നായിട്ട് മുരിയണം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. മല്ലിയായിട്ടുണ്ട്. ഇനി എടുത്ത് നമുക്ക് ഒരു പൊടി, 1 നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കഴുകാനും ചിക്കൻ വറക്കാൻ പുഴുങ്ങാൻ വെച്ചപ്പോഴൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് ഇത്ര മഞ്ഞപ്പൊടി മതി.
പിന്നെ മുളക് പൊടി കാൽ സ്പൂൺ മതി. കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാടൻ കുരുമുളകും കാന്താരിയും ഒക്കെ ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ്, അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കളറ് വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി കുറച്ചുകൂടെ ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഇനി കുരുമുളക് പൊടി, അതൊരു കാൽ സ്പൂൺ മതി. കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇനി ഒരു ഒന്നര സ്പൂൺ ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്, അതോടെ ചേർത്ത് കൊടുക്കാവേ. ഇതേ ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കണം തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് തുടങ്ങുന്നിടം വരെ ഇളക്കണം. അപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാവേ. ഈ തക്കാളിയുടെ വെള്ളം കൊണ്ട് ഇതെല്ലാം നമുക്കത് മൂടി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചുടച്ചെടുക്കണം. മസാലയും തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നോക്കാൻ എന്തോ വേണമെന്ന്, ഇതാവശ്യമുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പയ്യൻ തിളവുന്നാൽ മതി കേട്ടോ. തിളച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പയ്യൻ തിളവുന്ന കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മല്ലിയില, തിസ്ലോ ചെയ്തിട്ടുണ്ട് മല്ലിയില, പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാലയില്ലേ അത് അതൊരു സ്പൂണ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ പുഴുങ്ങാൻ വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പം നമുക്ക് ഈ മസാല മാറ്റി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പണി ചെയ്യാം. അപ്പോൾ ഇതേ നമുക്ക് സ്റ്റീമിൽ പുഴുങ്ങി വെച്ചേക്കണ ചിക്കൻ വറുക്കാനിടാം. ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്നാവും കേട്ടോ, ഇതിങ്ങനെ സ്റ്റീമായതുകൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞ് വരും. പക്ഷെ നമുക്ക് ഒത്തിരി മൊരിയുണ്ട് കേട്ടോ, നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പം നമുക്ക് ഇലക്കകത്ത് വെച്ച് ഒന്നുകൂടെ വേവിക്കാനുള്ളതല്ലേ. അപ്പം ഇത് നമ്മുടെ ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് മസാല പെട്ടാനുള്ള പണി നോക്കാം. നമുക്കിത് ഇലയിൽ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ആക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴേ വാട്ടി ഇല എടുക്കണം, അല്ലെ പൊട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് അകത്തൊരു ഒരിലയും കൂടെ വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് അത് ഇരുന്നോളുകയും ചെയ്യും. അപ്പം നമുക്കിനി ചിക്കൻ വെച്ച് കൊടുക്കാവേ. ഇങ്ങനെ ചിക്കൻ വേവിക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തോളുകയും ചെയ്യും, അകത്തേക്കെല്ലാം പിടിക്കുകയും ചെയ്യും. നമുക്ക് ഇലയ്ക്കകത്ത് ഈ മസാല പിടിക്കാൻ വേണ്ടി മാത്രമേ ഒന്ന് വെക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ടിത് മസാല എല്ലാം ആയേക്കണമാണ്. നല്ല ടേസ്റ്റും കേട്ടോ, എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതെ നമ്മുടെ ചിക്കനൊക്കെ നിരത്തി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലിലേക്കൂടെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാവേ. ഈ വാഴയിലയുടെയും നല്ല മുരിഞ്ഞ ടേസ്റ്റൊക്കെ കൂടെ വരുന്നത് സൂപ്പർ ടേസ്റ്റാട്ടോ. ചപ്പാത്തി കൂടെയോ ചോറിൻ്റെ കൂടെയോ ചുമ്മാ കഴിക്കാനോ അങ്ങനെയാണെങ്കിലൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം.
മതി. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ചായിട്ടുണ്ടോ എന്ന് നോക്കാം. ആ അത് നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഈ വിഷയോടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ചിക്കൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഓഫറാണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടാട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.